എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീജിത്ത് ശ്രീപ്രസാദം. ഇത് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഒരു പുതിയൊരു വിഷയവുമായിട്ടാണ്. ദൃഷ്ടിദോഷം, ദൃഷ്ടിദോഷവും അതിനുള്ള പരിഹാരവും. കണ്ണീർ തട്ടുക, കരിങ്കണ്ണ്, ദൃഷ്ടി എന്നിങ്ങനെ പണ്ട് മുതലേ നമ്മൾ കേട്ടുവരുന്നൊരു കാര്യമാണ്. നമ്മൾ കുട്ടിയായിരുന്ന സമയത്ത് നമ്മളുടെ അമ്മമാർ, നമ്മളുടെ അമ്മ, അച്ഛൻ, നമ്മുടെ രക്ഷിതാക്കൾ നമ്മളെ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ കവളിൽ വലിയൊരു പൊട്ട്, നെറ്റിയിൽ വലിയൊരു പൊട്ട്, പിരികം വളരെ നീട്ടി എഴുതുക, കണ്ണുഷി ഉപയോഗിച്ച് കണ്ണെഴുതുമ്പോൾ അത് നീട്ടി എഴുതുക, വാലിട്ട് കണ്ണെഴുതുക, അതൊക്കെ വളരെ എന്താ പറയുക, വൾഗറായിട്ട് ചെയ്യും. അതായത് ഒരുപാട് ഉത്തേജിച്ച് വെക്കും. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ, നമ്മൾ കുട്ടികളെയും കൊണ്ട് പുറത്തേക്ക് പോകുമ്പോൾ കുട്ടികൾക്ക് കണ്ണേർ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കുട്ടികൾക്ക് കണ്ണേർ കൊള്ളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ പ്രസന്നമായ മുഖത്ത് നമ്മൾ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അവരെ എല്ലാവരും നോക്കുകയും കൗതുകത്തോടെ നോക്കുകയും ചിലവരൊക്കെ ഉള്ളിൻ്റെ ഉള്ളിലടക്കം പറയും. അതായത് എന്തൊരു ഭംഗി കുട്ടീനെ കാണാനായിട്ട്, ഓ ഇങ്ങനൊരു കുട്ടി എന്നും പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. അതോടുകൂടി ആ കുട്ടിയുടെ ആ ദിവസം പോവും. അതായത് ആ കുട്ടി പിന്നെ ചിലപ്പോൾ കണ്ണേർ കൊണ്ടു കഴിഞ്ഞാൽ കരച്ചിലായിരിക്കും, ചിലപ്പോൾ ഉറങ്ങാൻ പറ്റില്ല, പിന്നെ എന്തെങ്കിലും അസുഖമായിട്ട് എന്തെങ്കിലും പനിയാണ്, ചൂട്, രാത്രി പനി എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരും. അപ്പോൾ അങ്ങനെയുണ്ട് രണ്ട് തരത്തിലുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിച്ചത്. ഒന്ന് അങ്ങനെ, പിന്നെ മറ്റുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. കുട്ടി, ആ നല്ല കുട്ടി, കാണാൻ നല്ല ഭംഗിയുണ്ട്, അത് ഒന്നും തോന്നാതെ. അതായത് നമ്മുടെ ഇപ്പോൾ അച്ഛനും അമ്മ അല്ലെങ്കിൽ അപ്പൂപ്പൻ അമ്മൂമ്മ അവരൊക്കെ പറയുമ്പോൾ ആ കുട്ടിയെ കാണാൻ നല്ല ഭംഗിയാണല്ലോ എന്ന്, കുഴപ്പമില്ലല്ലോ അങ്ങനെ പറയുമ്പോൾ അത് അവരെ സ്നേഹം, ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹം പുറത്തേക്ക് പ്രകടിപ്പിക്കുന്നതാണ്, അതിലൊന്നുമില്ല. പക്ഷേ മറ്റ് ചിലർ പറയുന്നത് ഇത് ശരിക്കും കൊള്ളും. കണ്ണേർ, ദൃഷ്ടി, കരിങ്കണ്ണതെല്ലാം ശരിക്കും നമ്മുടെ ശരീരത്തിന് ബാധിക്കുകയുള്ളു. അപ്പം അങ്ങനെ വരുന്ന അവസരങ്ങൾ പണ്ട് ചെയ്തിരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നിത് ഇങ്ങനെ കൺമഷി കൂടുതലായിട്ട് മുഖത്തൊക്കെ പറ്റി കുട്ടികൾ പുറത്തേക്ക് കൊണ്ടുപോകുക. അതുകൂടാതെ കുട്ടികളെ പുറത്തേക്ക് കൊണ്ടുപോയി തിരിച്ചറിയും. അതിപ്പോഴും വലിയ ആൾക്കാരും ചെയ്യുന്നുണ്ട് കേട്ടോ. ഉപ്പ് കയ്യിലെടുത്തിട്ട് അവരെ ഉഴിഞ്ഞ്, അവർ മന്ത്രം ഉണ്ട്, ആ മന്ത്രമെല്ലാം ചൊല്ലി ഉഴിഞ്ഞ് അത് വെള്ളത്തിൽ കളയും. അതല്ലാതെ ഉപ്പും ഉണക്ക മുളകുണ്ടല്ലോ, ആ മുളകും ചേർത്ത് ഉഴിഞ്ഞിട്ട് അടുപ്പിലിടും. അപ്പോൾ അടുപ്പ് കത്തണ സമയത്ത് മുളകിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലി ഭയങ്കര സ്മെല്ലായിരിക്കുമല്ലോ. അപ്പോൾ ഇത് ഉഴിഞ്ഞ് കണ്ണേർ എടുത്തിട്ട് നമ്മൾ അടുപ്പിൽ കൊണ്ടുപോയിടുമ്പോൾ അതിന് സ്മെല്ലുണ്ടാവില്ല, കണ്ണേർ അതിലൂടെ പോവും. അപ്പോൾ ഭയങ്കര റിലാക്സേഷൻ ആവും, കൊച്ച് ഓക്കെ ആവും, എല്ലാം ഓക്കെ ആവും, നോർമൽ ലൈഫ്. അതായത് അതിന് പോസിറ്റീവായിട്ട് തിരിച്ച് കിട്ടുന്നു. അത് ഇത് നോർമൽ, ഇത് ശരിക്കും ഉള്ള കാര്യം തന്നെ. ഇത് കേൾക്കാനുള്ള ചിലർക്ക് അത് ദഹിച്ചോളന്നില്ല കാര്യം. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്ക്, ഒരു മുളക് എടുത്തിട്ട് വെറുതെ അടുപ്പിലിട്ട് അത് നല്ല സ്മെല്ലുണ്ടോന്ന് സ്മെല്ല് വരും. അത് കൂടാതെ ഈ ഒന്നൊഴിഞ്ഞ്, നല്ലപോലെ ഒന്നൊഴിഞ്ഞ് അടിമുടി കൊച്ചിനെ ഒഴിഞ്ഞ്, കുട്ടിയെ ഒഴിഞ്ഞ് ഇത് അടുപ്പത്തിട്ട് നോക്ക്, മണം ഉണ്ടാവില്ല. അങ്ങനെ അതിൻ്റെ പ്രത്യേകത അങ്ങനെ ഒന്ന്. പിന്നെ അത് കൂടാതെ വലിയ ആളുകളിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ നമ്മൾ തന്നെ ഒന്ന് കുളിച്ചൊഴിഞ്ഞ് ടിപ്ടോപ്പായി നല്ല വൃത്തിയായി നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് നമ്മളൊരു കല്യാണത്തിനോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിനോ എന്തെങ്കിലും പുറത്തേക്ക് പോകണം വെച്ചോ, ഈ പറഞ്ഞ രണ്ട് കൂട്ടരിലൊരു കൂട്ടർ പോയി, ഓ അവനെ കാണാൻ എന്ത് ക്ലാമർ, എന്ത് കാണാൻ, എന്ത് ഡ്രസ്സാണ് കാണാൻ, അവൻ അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോകണമില്ലേ, എങ്ങോട്ടാണാവോ എന്നൊരു കാര്യം പറഞ്ഞാൽ അതോടെ തീർന്നു. ആ പോണ കാര്യം നടക്കില്ല, അവൻ്റെ ദിവസം പോവും. മറ്റു ചിലരുണ്ട് ഇപ്പോൾ ഈവൻ നമ്മുടെ ഫ്രണ്ട്സ്, എടാ ഇന്ന് അടിപൊളിയാണല്ലോ നീ, കുഴപ്പമൊന്നുമില്ലല്ലോ, നല്ല ക്ലാമറായിട്ടുണ്ടല്ലോ, എന്നതിനേക്കാളും നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ എന്നൊക്കെ പറയുമ്പോൾ അത് ഓക്കെ. അത് അവൻ ഇന്നലെ കാണുന്നവൻ ഇന്ന് കാണുന്ന, അതായത് നമ്മളെ കാണുമ്പോൾ നമ്മളുള്ള പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് അതൊരു കൂട്ടർ. അപ്പോൾ അങ്ങനെ വലിയ ആളുകളിലേക്കൊക്കെ ഉള്ള ദൃഷ്ടി ദോഷങ്ങളും കണ്ണീരുകളൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മളിൽ തന്നെ ഒരു കാര്യങ്ങൾ ചെയ്യുക. അതായത് നമ്മൾ നമ്മുടെ ദേഹത്ത് അണിയുന്ന മാല, ബ്രേസ്ലെറ്റുകൾ, വളകൾ, ശ്രീകാണി വളകൾ, മോതിരങ്ങൾ, കമ്മലുകൾ, ഇതെല്ലാം കുറച്ച് അട്രാക്ഷൻ കൂടുന്നത് ധരിക്കുക. അപ്പോൾ ആളുകളുടെ ശ്രദ്ധ അതിലേക്ക് പോകും. അപ്പോൾ പിന്നെ നമ്മളിലേക്ക് ശ്രദ്ധ, അതായത് അവരുടെ നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് പാസ് ചെയ്യുന്നതിൻ്റെ
ഫോഴ്സ് കുറയും. ഫുള്ളി അല്ല എങ്കിൽ തന്നെയും അതിൻ്റെ ഒരു പകുതി അല്ലെങ്കിൽ മുക്കാൽ ഭാഗമെങ്കിലും കുറയും. അപ്പോൾ കുറച്ചെത്തുന്നുണ്ട്, അത് പക്ഷേ തട്ടിത്തറഞ്ഞ് പോവും. അപ്പോൾ അതിനായിട്ട് നമ്മൾ മാലകൾ, എന്തെങ്കിലും സ്റ്റോൺസ്, ഇപ്പോൾ നമ്മുടെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ ഉള്ളത് സ്റ്റോൺസുകളാണ്, നാച്ചുറൽ സ്റ്റോൺസ്, ഓണിക്സ്, കർണേലിയൻ, സാൻഡ് സ്റ്റോൺ, ടൈഗർ ഐ, അങ്ങനത്തെ വിവിധമായിട്ടുള്ള നാച്ചുറൽ സ്റ്റോൺസ് നമ്മുടെ അവൈലബിളാണ് മാലകളായിട്ട്. പിന്നെ ബ്രേസ്ലെറ്റ്സ് ആയിട്ടും, അപ്പോൾ സെവൻ ചക്ര, അഷ്ടമണി, അങ്ങനെ ടൈഗർ ഐ ബ്രേസ്ലെറ്റ്സ്, അങ്ങനെ വിവിധ തരത്തിലുള്ള ബ്രേസ്ലെറ്റ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ കുറച്ച് സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇത് കർണേലിയനും ഓണിക്സ് കൂടി മിക്സ് ആയിട്ടുള്ള മാലയാണ്. ഇത് സെവൻ ചക്ര ബ്രേസ്ലെറ്റ്സ്. ഇത് ടൈഗർ ഐ. ഇത് അഷ്ടമണി. ഇത് ഒണിക്സ് ആണ്. ഇതെല്ലാം സ്റ്റോൺസ് ആണ്, നാച്ചുറൽ സ്റ്റോൺസ് ആണ്. ഇത് ധരിക്കുന്നതിലൂടെ നമുക്ക് വേറൊരു കാര്യം കൂടി കിട്ടുന്നതെന്ന് പറഞ്ഞാൽ, ഇത് സ്റ്റോൺസ് ആയതുകൊണ്ട് നമ്മുടെ ശരീരത്തിലെ ചൂടിനെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് ഇതിനുണ്ട്. അപ്പോൾ അത് നമ്മുടെ ശരീരത്തിന് നല്ലതാണ്, നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുകയും ചെയ്യും. അതുകൂടാതെ ഈ കണ്ണേരിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ളൊരു മാർഗം കൂടിയാണ്. ഈ വലിയ വലിയ ഗുരുക്കന്മാരും വലിയ വലിയ ആൾക്കാരും, അതായത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അവരെല്ലാം വലിയ പൊട്ട്, വലിയ പൊട്ടുകളൊക്കെ തുടങ്ങുന്നത് കൊണ്ട് തന്നെ അവരിലേക്കുള്ളൊരു ആകർഷണം കൂട്ടാനും, അതുകൂടാതെ തന്നെ അവരിലേക്ക് ശ്രദ്ധ പോവാതെ ഈ പൊട്ടിലേക്കൊക്കെ പോയി അതിൽ നിന്നൊക്കെ ഈ ദൃഷ്ടികളിൽ നിന്നും ദൃഷ്ടി ദോഷങ്ങളിൽ നിന്നും അവർക്ക് ഒരു മുക്തിക്ക് വേണ്ടിയിട്ടാണ് അവരങ്ങനെയൊക്കെ തൊടുന്നത്. ചിലവർ കാണുമ്പോൾ വലിയ പൊട്ടൊക്കെ തൊട്ട് നിൽക്കണമെന്നൊക്കെ പറയുമായിരിക്കും. പക്ഷെ അത് ഇങ്ങനെ ഒരു ചില കാര്യങ്ങളുണ്ട് അതിൻ്റെ പുറകിൽ. അതുകൂടാതെ നമുക്ക് കുട്ടികൾക്കുള്ള കരിമണി വള, കരിമണി തടകൾ, മാലകളെല്ലാം അവൈലബിളാണ്. പിന്നെ അതുകൂടാതെ നമ്മളിപ്പോൾ ഇപ്പോൾ പറഞ്ഞു, നമ്മുടെ കാര്യം പറഞ്ഞു, കുട്ടികളുടെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ നമ്മുടെ വണ്ടികൾ, നമ്മുടെ വണ്ടികളും പുതിയ പുതിയ വണ്ടികൾ വാങ്ങുമ്പോൾ അതിലേക്ക് ഭയങ്കര അട്രാക്ഷനുള്ള വണ്ടികളാണ്. അപ്പോൾ പുറത്തു കൂടി പോകുന്ന ആൾക്കാർ നമ്മൾ ഇത്തിരി സ്പീഡിലൊക്കെ പോകുമ്പോൾ അവൻ എന്തൊരു വണ്ടി, നല്ല വണ്ടി, എന്തൊരു സ്പീഡിലാകുമ്പോൾ പോകണേ. ചിലരൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കരിങ്ങണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വണ്ടി എവിടെയെങ്കിലും തട്ടിയേക്കാൻ മറിഞ്ഞേക്കാം. ഇത് നടന്നിട്ടുണ്ട്, ഇത് പലരുടെ ലൈഫിൽ പലരും കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ വണ്ടികളിലേക്കുള്ള ശ്രദ്ധ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വണ്ടികളിൽ എന്തെങ്കിലും സ്റ്റാച്യൂസ് വെക്കുക. അപ്പോൾ വണ്ടികളുടെ ശ്രദ്ധ, വണ്ടികളിലേക്കുള്ള ശ്രദ്ധ കുറഞ്ഞാൽ സ്റ്റാച്യൂലേക്ക് അല്ലെങ്കിൽ ഹാങ്ങിങ്സിലേക്ക് ഹാങ്ങിങ്സ് വെക്കുക. ഇപ്പം നമ്മൾ ഗോഡ്സിൻ്റെ സ്റ്റാച്യൂസ് വണ്ടിയിൽ വെക്കുന്നു. അപ്പോൾ അതിൽ നമുക്ക് വേറൊരു പ്രൊട്ടക്ഷൻ കൂടി കിട്ടുകയും ചെയ്യും. അതുകൂടാതെ ഈ ഒരു പുറമേ നിന്നുള്ളൊരു കണ്ണുകളൊക്കെ ഈ സ്റ്റാച്യൂലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ അവിടെ നമുക്ക് ഈ കണ്ണേരിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ ഹാങ്ങിങ്സ്, ഈ നമ്മുടെ വിൻഡ് ബെൽ, ഡ്രീം ക്യാച്ചേഴ്സ്, ഡ്രീം ക്യാച്ചേഴ്സ് ഇപ്പോൾ വണ്ടികൾ ഇഷ്ടപ്പെട്ട് വരുന്നുണ്ട്. പിന്നെ ഈ നെറ്റിപ്പട്ടം പോലത്തെ ഇട്ടിട്ട് അതിൽ ഭഗവാന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഗോഡ്സിൻ്റെ ഒക്കെ ഫോട്ടോ വരുന്ന രീതിയിലുള്ള ഹാങ്ങിങ്സ്, അങ്ങനെ പലതരത്തിലുള്ള വണ്ടികളിൽ നിന്നും വണ്ടികളിലേക്കുള്ള ശ്രദ്ധ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അതിപ്പോൾ നമ്മുടെ ഇതിപ്പോൾ കൂടുതലായിട്ട് വന്നിട്ടുള്ള ഈ ബുദ്ധാസ്, ബുദ്ധാസ് എല്ലാം വണ്ടിയുടെ ബാക്കിൽ വെക്കുമ്പോൾ, അപ്പോൾ നമുക്ക് കണ്ടിട്ടുണ്ടാവും, നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലുള്ള വണ്ടികളിലേക്ക് ബാക്കിലേക്ക് ഇങ്ങനെ ഓരോരോ ഹാങ്ങിങ്സും എന്തെങ്കിലുമൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ശ്രദ്ധ അതിലേക്ക് പോകുന്നത് നമ്മൾ ഇപ്പോഴാണ് വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിച്ചു നോക്കും, അറിയാൻ പറ്റും. അപ്പോൾ നമ്മളധികം വണ്ടികളിലേക്ക് ശ്രദ്ധിക്കൂല. പിന്നെ വെക്കാൻ പറ്റിയിട്ടുള്ള, നമ്മൾ നോർമലി വെക്കാൻ പറ്റിയിട്ടുള്ള ഇങ്ങനത്തെ അരോണ ഫിഷ്, ലക്കി ഫിഷ്, ഇതൊക്കെ നമുക്ക് വെക്കാവുന്നതാണ്. പിന്നെ ഗോഡ്സിൻ്റെ സ്റ്റാച്യൂസൊക്കെ ഉണ്ട്, അവൈലബിൾ ആണ് നമ്മുടെ കയ്യിൽ. പിന്നെ നെക്സ്റ്റ് നമ്മുടെ വീട്. നമ്മൾ വീട് പണിയുമ്പോൾ, വീട് പണിയണ സമയത്ത് നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ വലിയ വെള്ളരിക്ക തൂക്കുകയും അതിലൊക്കെ വലിയതായിട്ട് കരുതുകയും ദൃഷ്ടി ഇങ്ങനെ കണ്ണൊക്കെ കുറച്ച് മുഖം കുറച്ച് വലിയ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ പിന്നെ വലിയ വലിയ ഈ കോലങ്ങൾ തൂക്കി വെക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ വീട് പണി കഴിഞ്ഞ് കഴിയുമ്പോൾ, വീട് പണി കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലവർക്കെങ്കിലും ആ ഒരു ഇത് അവർക്ക് തന്നെ ഒരു ഭാരമാകും. അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ ഒക്കെ പോയി, വീടിനെ കാണാനൊരു ഭംഗിയില്ല, ഇതിലേക്കുള്ള ശ്രദ്ധ പറഞ്ഞ് ഇത് എടുത്ത് കളയും. അപ്പോൾ പക്ഷേ വീടിൻ്റെ അട്രാക്ഷൻ കൂടുമ്പോൾ പുറമേ നിന്ന് കാണുന്നവർക്ക് വീടോ അടിപൊളി വീട്, എന്തൊരു വലിയ വീട്, എന്തൊരു സെറ്റപ്പ് എന്നൊക്കെ പറയുമ്പോൾ വീട്ടിലേക്കൊരു കണ്ണേറ് വരെയാണ്. അതും വീടിനും വീടിനകത്ത് താമസിക്കുന്നവർക്കും അത് ദോഷം ചെയ്യും. അപ്പോൾ അതിൽ നിന്ന് അവർക്ക്
അതിൽ നിന്ന് അതായത് വീടിനേക്കുള്ള അട്രാക്ഷൻ കുറയ്ക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിലെന്തെങ്കിലും പുറത്തെന്തെങ്കിലും തൂക്കുക, എന്തെങ്കിലും ഹാങ്ങിങ്സ് അതിലേക്ക് ശ്രദ്ധ പോകുന്നു. ഇപ്പോൾ നമ്മുടെ ബെല്ല്, ബെല്ലാണല്ലോ എല്ലാവരും വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ചെന്ന് ബെല്ലിലേക്ക് തരുമ്പോൾ ബെല്ലിൻ്റെ ഭാഗങ്ങളിൽ എല്ലാവരും ശ്രദ്ധിക്കുന്നതാണ്. അപ്പോൾ അവിടെ എന്തെങ്കിലും ഹാങ്ങിങ്സ് തൂക്കിയിടുക. ഇപ്പോൾ നമ്മളിൽ അവൈലബിൾ ആയിട്ടുള്ളത് ടർക്കിഷ് ഐറ്റമാണ് എവിൾസ് ഐ. എവിൾസ് ഐ ഇതോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഹാങ്ങിങ്സ്, ഹാങ്ങിങ്സ് ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ടൈപ്പിലുള്ള ഹാങ്ങിങ്സ് നമ്മൾ തൂക്കിയിടുക. അപ്പോൾ ആ ഒരു കണ്ണുകളിൽ നിന്ന് നമുക്ക് നമ്മുടെ വീടിനെയും വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്കും രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തിയേക്ക് കേട്ടോ. അപ്പോൾ ശരി, എല്ലാവർക്കും നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.